കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിലെ ഹൃദയ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വലിയവർക്കും കുഞ്ഞുങ്ങൾക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന തൃശ്ശൂർ സൂവിലേക്കാണ് ഞാനിന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത്. അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു യറ്റ് അനദർ എപ്പിസോഡ് ഓഫ് മേക്കാസ് വ്ളോഗ്സ്. നമുക്ക് തൃശ്ശൂർ വ്യൂവിന്റെ സൂവിന്റെ കാഴ്ചകളിലേക്ക് പോകാം. അപ്പം തൃശ്ശൂർ സൂ എന്ന് പറയുന്നത് ഇനി കുറച്ച് കാലത്തേക്ക് മാത്രമുള്ളൊരു കാര്യമാണ്. തൃശ്ശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൻ്റെ ഫസ്റ്റ് ഇത് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു, ഫസ്റ്റ് ഫേസും കഴിഞ്ഞു, സെക്കൻഡ് ഫേസിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൂ ഇനി ഉണ്ടാവില്ല, അത് എല്ലാ മൃഗങ്ങളെയും ഇപ്പോഴൊന്നും മാറ്റിയിട്ടില്ല, പക്ഷെ അവർ മാറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഇവിടേക്ക് കൂടുതൽ മൃഗങ്ങളെ കൊണ്ടുവരുന്നില്ല. അപ്പോൾ ഉള്ള മൃഗങ്ങളെ അവർ സംരക്ഷിച്ചു പോരുകയാണ്. നമുക്ക് പക്ഷെ കാണാനൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചത് തൃശ്ശൂർ സൂവിൽ കാര്യമായിട്ടൊന്നും ഇല്ലയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഏട്ടനോട് അങ്ങനെ പോകാൻ നിർബന്ധിക്കാറില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇതേപോലെ തന്നെ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവിടെ ഇപ്പോൾ അത്യാവശ്യം മൃഗങ്ങളുണ്ടെന്ന്, മൃഗങ്ങളും പക്ഷികളും ഒക്കെ ഉണ്ടെന്ന്. അപ്പോൾ മാളുവിനെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ്. കുറേ കാലമായിട്ട് മാളു മൃഗങ്ങളെ ഒരു സൂ നമ്മൾ പോയിട്ടുണ്ടായില്ല. അപ്പം ബനാർഗട്ടയാണ് അവസാനം പോയത്, അത് അവൾക്ക് അത്ര ഓർമ്മയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ബനാർഗട്ട ഇപ്രാവശ്യം ബാംഗ്ലൂർ പോയപ്പോഴല്ല, കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴാണ് പോയത്. അപ്പോൾ അവൾക്കത് അത്ര ഓർമ്മയില്ലാത്തത് കൊണ്ട് ഒന്നും കൂടെ അവളെ ഒന്ന് കൊണ്ട് സൂവിൽ എന്തൊക്കെയാണ് ആനിമൽസ് ഉണ്ടാവാമെന്ന് കാണിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പോയത്. പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ ബേർഡ്സൊക്കെ ഉണ്ട്, പല സൈസ് ബേർഡ്സ് ഉണ്ട്, പല വർണ്ണങ്ങളിലായിട്ടുള്ള തത്തകൾ തന്നെയുണ്ട്, പിന്നെ മൂങ്ങയും എല്ലാ രീതിയിലുള്ള ബേർഡ്സിനെയും പ്രിസർവ് ചെയ്തിട്ടുണ്ട്. മയിലും എല്ലാം ഉണ്ട് കേട്ടോ. മയിൽ പീലി വിരുത്തി ആടുന്ന ഒരു സീനൊക്കെ ഉണ്ട് കേട്ടോ അതിൽ. അതെ, ഫുൾ പീലി വിരുത്തി നമുക്കിങ്ങനെ കാണിച്ചു തന്നു. ഇത് നമ്മൾ കാണുന്നത് മുള്ളമ്പന്നീനെയാണ്. ഞങ്ങൾ കൊടൈക്കനാൽ പോയപ്പം മുള്ളമ്പന്നി നമ്മുടെ കാറിൻ്റെ ഇത് ക്രോസ് ചെയ്തായിരുന്നു കേട്ടോ. അതേപോലെ തന്നെയുള്ള ഒരു മുള്ളമ്പന്നീനെയാണ് ഇപ്പോഴും കണ്ടത്. അപ്പോൾ അവൾക്കത് ഓർമ്മയുണ്ടായിരുന്നു. പിന്നെ ഇത് കുറുക്കനാണ് കേട്ടോ. സാധാരണ നമ്മൾ ഒരിടുന്ന് മാത്രമല്ലേ കേൾക്കുള്ളൂ, അപ്പോൾ അത് കുറുക്കനാണ്. പിന്നെ മാനുകളുടെ വെറൈറ്റി കളക്ഷൻസാണ്. ഇപ്പം നിങ്ങൾക്കറിയാം എവിടെ പോയാലും, ഇപ്പോൾ ഹിൽ പാലസ്, തൃപ്പൂണിത്തുറ ഹിൽ പാലസിൽ പോയാൽ പോലും മാനുകളുടെ ഒരു വൻ ശേഖരം ഉണ്ടാവും. അതുപോലെ തന്നെ ഇവിടെയും മാനുകളുടെ, പലതരം മാനുകളുടെ ശേഖരമുണ്ട്. എമു ആണ്, നല്ല അടിപൊളിയാട്ടോ. പുള്ളിക്കാരത്തി ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും, നല്ല രസമുണ്ട് കേട്ടോ. അത് ആരെ കണ്ടാലും ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും, കുറേ നേരം കാണിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അത് മാളൂര് ഭയങ്കര ഇഷ്ടമായി. മാളൂർ കുറേ നേരം അവിടെ നിന്ന് തന്നെ നോക്കുന്നുണ്ടായിരുന്നു എന്താണ് കാണിക്കുന്നതെന്ന്. പിന്നെ മാളു പറഞ്ഞ പോലെ മാളുവിനേക്കാളും വലുതാട്ടോ, നല്ല പൊക്കമുണ്ട്. പിന്നെ നമ്മൾ എമുവിനെ മുമ്പ് നമ്മളൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ഹരിത ബയോ പാർക്ക് എന്നും പറഞ്ഞുകൊണ്ട് കോടനാട്, അവിടെ നമ്മൾ എമുവിനെ കണ്ടായിരുന്നു കേട്ടോ. ഇത് മാനുകളാണ്. ഇവിടെ പലതരം കലമാനുണ്ട്, പിന്നെ പുള്ളിമാനുണ്ട്, അങ്ങനെ പലതരം മാനുകൾ ഓരോരോ സെക്ഷനായിട്ട് ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ മ്യൂസിയത്തിൽ ഞങ്ങൾ കയറിയില്ല. മ്യൂസിയം മാളൂവിന് അത്ര ഇൻട്രസ്റ്റ് ഉണ്ടാവും നമുക്ക് തോന്നിയില്ല. അങ്ങനെ നമ്മുടെ കൾച്ചറിനെ അറിയാനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് മ്യൂസിയത്തിൽ കയറാം. നമ്മൾ മാളു സമ്മതിക്കില്ല മ്യൂസിയത്തിലൊന്നും കയറി കഴിഞ്ഞാൽ. ഞങ്ങൾ ടിപ്പു സുൽത്താൻ പാലസിൽ തന്നെ മ്യൂസിയത്തിൽ കയറിയിട്ട് അവൾക്ക് ബോറടിച്ചിട്ട് അവളൊന്നും കാണാനോ അല്ലെങ്കിൽ ഒന്നും വായിക്കാൻ പോലും സമ്മതിക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ മ്യൂസിയത്തിൽ കയറിയില്ല കേട്ടോ. നമ്മൾ അപ്പം മൃഗങ്ങളെ കണ്ട് നടക്കുകയാണെങ്കിൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാരണം രസമാണല്ലോ. നമ്മൾ സ്ഥിരമായിട്ട് കാണാത്ത കുറേ മൃഗങ്ങളെയാണല്ലോ കാണുന്നത്. അപ്പം നമ്മുടെ നമ്മുടെ വീടുകളിലുണ്ടാകുന്ന കോഴിയോ പൂച്ചയോ ഒന്നും അല്ലല്ലോ. പലതരം ഈ പടങ്ങളിൽ മാത്രം കണ്ടിരിക്കുന്ന വൈൽഡ് ആനിമൽസിനെയൊക്കെ കാണുമ്പോൾ അവൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. അപ്പം അതുകൊണ്ട് നമ്മൾ അങ്ങനെ നടക്കുക ചെയ്തത്, മ്യൂസിയത്തിൽ കയറിയില്ല. അപ്പം നിങ്ങൾക്ക് മ്യൂസിയത്തിലും കൂടെ കയറാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ആസ്വദിക്കാനായിട്ട് അവിടെ മ്യൂസിയമുണ്ട്, സൂവും മ്യൂസിയവും കൂടെ ഒരുമിച്ചാണ്. പിന്നെ പുത്തൂർ വരുന്ന സുവോളജിക്കൽ പാർക്ക് ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ സുവോളജിക്കൽ പാർക്കാണെന്നൊക്കെ പറയണ കേട്ടിട്ടുണ്ട്. നമുക്ക് വരുമ്പോൾ പോയി നോക്കാം കേട്ടോ. ഇത് ഹിപ്പോപൊട്ടാമസാണ്. അവൾ വീട്ടിൽ വന്നിട്ടും കുറേ നേരം ഹിപ്പോപൊട്ടാമസിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. വെള്ളത്തിൽ കിടക്കുന്ന ഹിപ്പോപൊട്ടാമസും വെള്ളത്തിൽ കിടക്കാത്ത പുറത്ത് നിൽക്കുന്ന ഹിപ്പോപൊട്ടാമസും, രണ്ട് ഹിപ്പോപൊട്ടാമസുകളുണ്ടായിരുന്നു. ശരിക്കും നമ്മൾ കുഞ്ഞുങ്ങളെ സൂ പോലെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ട് കാണിക്കുമ്പോൾ അവർക്ക് കുറച്ചും കൂടെ മൃഗങ്ങളെ കുറിച്ചിട്ട് അറിയാനും ഒക്കെ എളുപ്പമാണ്. പിന്നെ സൂവിനോട് എനിക്ക് പേഴ്സണലി വലിയ അഭിപ്രായമില്ല കേട്ടോ. കാരണം മൃഗങ്ങളെ അടച്ചിട്ട് വളർത്തുന്നത് എനിക്കും വലിയ താല്പര്യമുള്ള കാര്യമല്ല, പക്ഷേ കുട്ടികൾക്കത് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇത്
പ്ലേ ഏരിയ ആണ്. കുട്ടികളെ കുറേ നേരം നമുക്കവിടെ കളിപ്പിക്കാം. നമുക്കവിടെ ഇരിക്കാൻ സ്ഥലമുണ്ട്, മരമുണ്ട്, വെയിലൊന്നും അടിക്കില്ല. അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ അല്ലെങ്കിലും സൂവിൻ്റെ ഒരു പ്രത്യേകത, തൃശ്ശൂർ സൂവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും വെയിലറിയില്ല കേട്ടോ, ഫുൾ മരങ്ങളൊക്കെ വെച്ചിട്ടാണ്. അപ്പം ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് അവൾ കുറേ നേരം എൻജോയ് ചെയ്തു അവിടെ. ഇതൊക്കെ മാനുകളാണ് കേട്ടോ. ദാ ഇതാണ് കാട്ടുപോത്ത്. മാളൂരിന് കൊടൈക്കനാലിൽ പോയ പോലെ കൊടൈക്കനാലിൽ ഫുൾ കാട്ടുപോത്തുകളാണ്. അപ്പം നമുക്ക് എപ്പോഴും കാണാൻ പറ്റും. അപ്പം പക്ഷേ ഇവിടെ ഓരോ കാട്ടുപോത്തിനും ഓരോ പേരുണ്ട് കേട്ടോ. മിഥുൻ, പിന്നെ രണ്ടുപേരും കൂടി ഉണ്ട് കേട്ടോ. വീട്ടിൽ വന്നിട്ട് അവൾ അതിനെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഈ കാട്ടുപോത്തിൻ്റെ പേര് മിഥുൻ എന്നാണ് കേട്ടോ. അതിനകത്ത് ആ പുള്ളീനെ പരിപാലിക്കുന്ന ഒരാൾ നിൽക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, പുള്ളി അവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷേ കാട്ടുപോത്ത് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. കാട്ടുപോത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അത് കണ്ടപ്പം അവരൊക്കെ, അവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും തോന്നണം കേട്ടോ, മൃഗങ്ങളോടും ഒക്കെ. പിന്നെ ഇത് ഒരു തരം പക്ഷിയാണ്, ഓസ്ട്രിച്ച്. ആ ഓസ്ട്രിച്ച് ആണെന്ന് തോന്നുന്നു, അങ്ങനെയാണ് എനിക്ക് ഓർമ്മ. ഇപ്പം എനിക്കൊക്കെ കറക്റ്റായിട്ട് ഓർമ്മയില്ല. പിന്നെ ഇതാണ് നമ്മുടെ ഏറ്റവും വൈൽഡായിട്ടുള്ള ആനിമൽസ്, അതായത് സിംഹം. കിടന്നുറങ്ങാണ് പുള്ളി. പുള്ളി എണീറ്റിട്ടേ ഇല്ല കേട്ടോ. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ പുള്ളി നല്ല ഉറക്കമായിരുന്നു. ഫുഡ് കഴിച്ചിട്ട് ഫുൾ വയറുമായിട്ട് കിടന്നുറങ്ങുമായിരുന്നു. അപ്പോൾ ഏട്ടൻ എപ്പോഴും പറയും കാട്ടിലെ ഏറ്റവും മടിയൻ സിംഹമാണെന്ന്. അപ്പം അതേപോലെ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, അതായത് കിങ് എന്ന് പറയുന്നെങ്കിലും സ്ത്രീകളാണ്. സിംഹത്തിൽ തന്നെ ലയണസ് ആണ് പോയിട്ട് വേട്ടയാടി കൊണ്ടുവരിക. ലയൺ സത്യം പറഞ്ഞ ഒരു പണിയും ചെയ്യാറില്ല കാട്ടിൽ. ഇത് ടൈഗർ, ടൈഗറാണ് പുലിയാണ്. പുലി നല്ല ആക്റ്റീവായിരുന്നു കേട്ടോ, നല്ല അത്യാവശ്യം നല്ല രീതിയിൽ ആക്റ്റീവായിരുന്നു. നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും നടക്കും ഒക്കെ ചെയ്ത് നല്ല ആക്റ്റീവായിട്ട് പുലി ഉണ്ടായിരുന്നു. ഞാനിവിടുന്ന് പോകുമ്പോൾ മാളൂനോട് പറഞ്ഞു നമുക്ക് കാറിൻ്റെ ഡിക്കിയിൽ പുലിയെ ഇട്ടുകൊണ്ട് വരും, ലൈനെ ഇട്ടുകൊണ്ട് വരും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചായിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോൾ അവൾക്ക് മനസ്സിലായി കാറിൻ്റെ ഡിക്കിയിലൊന്നും കയറുന്ന രീതിയിലല്ല ടൈഗറിൻ്റെയും ലയൻ്റെയൊക്കെ സൈസ് എന്ന്. നമ്മൾ അവളെ നേരിട്ട് ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ, കണ്ട ഓർമ്മ അവൾക്കില്ല. അപ്പം അവൾ വിചാരിച്ചിരുന്നത് കുഞ്ഞിതായിരിക്കും എന്നാണ്. കണ്ടു കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് മനസ്സിലായ, അമ്മ ഇത് നമ്മുടെ ഡിക്കിയിൽ കയറൂല കേട്ടാന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ചിരിയും വന്നു പോയിട്ടാ. ചുമ്മാ ഞാൻ എന്തെങ്കിലും കുറുമ്പ് കാണിക്കുമ്പോൾ പറഞ്ഞ് പേടിപ്പിക്കും, ആളും ഞാൻ ലയണിനെ ഡിക്കിയിൽ ഇട്ടുകൊണ്ട് വരും ഇട്ടോ എന്ന്. ആ പരിപാടി ഇതോടുകൂടി പൂട്ടിക്കിട്ടി. പിന്നെ ഇത് ഒരു പുലി കിടന്നുറങ്ങുന്ന കേട്ടോ. ഇവർക്കൊക്കെ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ അവർ കിടന്നുറങ്ങും. ആക്ച്വലി ഇപ്പോൾ കാട്ടിലാണെങ്കിലും അവർ രാത്രിയാണല്ലോ ആക്റ്റീവ്, ഡേ ടൈം അവർ കിടന്നുറങ്ങുക തന്നെയായിരിക്കുമല്ലോ. അപ്പോൾ അതുപോലെ തന്നെയാണെന്ന് തോന്നുന്നു ഇവരെ സൈക്കിളും. ഫുഡ് ഇവർക്ക് കാലത്ത് ഇങ്ങനെ ഇവരെ നോക്കുന്ന ആൾക്കാർ വരുമ്പോൾ കൊടുക്കുന്നു തോന്നും, കാരണം അവരുടെ ചിക്കൻ്റെയും ഒക്കെ ഇതുണ്ടായിരുന്നു, അവശിഷ്ടങ്ങൾ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിയുമ്പോൾ ഇവർ എല്ലാവരും ഒരു ഉച്ചയാകുമ്പോഴത്തേക്കും ഉറങ്ങി തുടങ്ങുന്നതാണ് കേട്ടോ എനിക്ക് തോന്നണത്. കാരണം ഒട്ടുമിക്ക കൂടുകളിലും പുലികളും സിംഹങ്ങളും ഒക്കെ കിടന്ന് ഉറങ്ങുക തന്നെയായിരുന്നു. ഞാൻ സിംഹവും പുലിയൊന്നും ഇപ്പം സുവോളജിക്കൽ പാർക്ക് തുടങ്ങുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. പക്ഷെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ മുതലേ ഉണ്ട് കേട്ടോ, ക്രൊക്കഡൈലും ഉണ്ട്, പിന്നെ കുറേ കുരങ്ങുകളും, അങ്ങനെ കുറേ സെക്ഷനുണ്ട്. പിന്നെ സ്നേക്ക് പാർക്കുണ്ട്. സ്നേക്ക് പാർക്ക് ഞങ്ങളിതിൽ കാണിച്ചിട്ടില്ല, കാരണം റൂമിലേക്ക് കടക്കുമ്പോൾ തന്നെ ഭയങ്കര ഇരുട്ടാണ്. ഞാൻ ഈ വീഡിയോയിൽ അവരെ കാണിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റില്ല. പക്ഷെ അകത്ത്, സൂവിൻ്റെ അകത്ത് സ്നേക്ക് പാർക്ക് ഉണ്ട് കേട്ടോ. ദാ ഇത് നക്ഷത്രാമയാണ് കേട്ടോ. അങ്ങനെ മനോഹരമായിട്ട് മാളൂവിന് വളരെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയായിരുന്നു. അപ്പോൾ വീഡിയോ കണ്ടതിൽ താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.